കർത്താവ് 72 ശിഷ്യന്മാരെ പാസ്റ്ററൽ ട്രെയിനിങ്ങിന് വിട്ടതിന് ശേഷം അവർ തിരിച്ചു വന്ന് ഈശോയ്ക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്ന രംഗമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് കാണുന്നത്. അവർ സാധാരണ മനുഷ്യരെ, പാവപ്പെട്ട മനുഷ്യരായിരുന്നവർ, ഇങ്ങനെ പിശാചുകളൊക്കെ പുറത്താക്കാൻ പറ്റുന്ന രീതിയിലേക്ക് വളർന്നു എന്നതിൽ ത്രില്ലടിച്ചിട്ടാണ് അവർ തിരിച്ചു വന്നതായിട്ട് ഈ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്. ഒരു കാര്യം മാത്രം അവരിടയ്ക്ക് വെച്ച് മറന്നു പോയിട്ടുണ്ടാകും. കാരണം അവരൈക്യം മാത്രമല്ല, അവരുടെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നു. ആ കർത്താവിൻ്റെ അക്കമ്പനിമെൻ്റാണ്, അനുഗമനമാണ് അവർക്ക് ഈ പ്രവൃത്തികൾ ഇങ്ങനെയൊക്കെ വളരെ വിജയകരമായിട്ട് ചെയ്യാൻ സാധിച്ചതിൻ്റെ പിന്നിലുള്ളത് എന്ന് മനസ്സിലാക്കാനായിട്ട് അവരിടയ്ക്ക് മറന്നുപോയി എന്നുള്ളതാണ് ഈ ത്രില്ലടിച്ചുള്ള ഈ റിപ്പോർട്ടിങ്ങിൽ നമ്മൾ കാണുന്നത്. കർത്താവ് അതിന് മറുപടി കൊടുക്കുന്നത്, നിങ്ങൾ പിശാചുക്കൾ ഇങ്ങനെ ആകാശത്ത് നിന്ന് വീഴുന്നത് ഞാൻ കാണുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് അവസാനം പറയാണ്, അരൂപികൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ചില പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ഈ സ്വർഗത്തിൽ എഴുതപ്പെടുക എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ദ ബുക്ക് ഓഫ് ലൈഫ്, ജീവൻ്റെ പുസ്തകമാണ്. ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടുക എന്ന് പറയുമ്പോൾ ബൈബിൾ വിജ്ഞാനത്തിൽ നമ്മൾ കാണുന്നത് അത് ഈശോയ്ക്ക് ഇഷ്ടമുള്ളവരുടെ ഗണത്തിൽ പെടുന്നു എന്നുള്ളതാണ്. ഈശോയുടെ ഇഷ്ടം, ഈശോയ്ക്ക് ഇഷ്ടമുള്ള, ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരുടെ ഗണത്തിൽ പെടുന്നതിലാണ് നിങ്ങൾ കൂടുതൽ സന്തോഷിക്കേണ്ടത്. നമുക്കറിയാലോ, ഗിരിപ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗത്ത് മത്തായിയുടെ സുവിശേഷം 7:22 ഇതുപോലെയുള്ള പ്രയോഗം നമ്മൾ കാണുന്നുണ്ട്. കർത്താവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പിശാചുക്കളെ ബഹിഷ്കരിച്ചു, പിന്നെ ഞങ്ങൾ പഠിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നൊരു രംഗമുണ്ട്. അത് കർത്താവ് മുൻകൂട്ടി കാണുകയാണ്. ഇതിനുമായി ബന്ധപ്പെട്ടതാണ് അത്. അപ്പോൾ മത്തായിയുടെ സുവിശേഷം 7:22 അവിടെയും കർത്താവ് പറയുന്നുണ്ട്, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കേണ്ട, എൻ്റെ ഹിതം, പിതാവിൻ്റെ ഹിതം നിറവേറ്റുന്നവരാണ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വളരെ ക്ലിയറാണ്, നമ്മൾ പ്രാർത്ഥിക്കണം, ധ്യാനിക്കണം, എല്ലാം ശരി, അതൊക്കെ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. പക്ഷേ പ്രാർത്ഥിച്ചാൽ മാത്രം, അല്ലെങ്കിൽ ധ്യാനിച്ചാൽ മാത്രം, അല്ലെങ്കിൽ കൺവെൻഷനിലോ അല്ലെങ്കിൽ കരിസ്മാറ്റിക് പ്രാർത്ഥനാ ഗ്രൂപ്പുകളിലോ പങ്കെടുത്തത് ചെയ്തതിൻ്റെ പേരിൽ തുടർച്ചയായിട്ടിരുന്ന് ഒന്നുള്ളിൽ കയറിയില്ലെങ്കിലും ബൈബിൾ ഇങ്ങനെ നിരന്തരമായിട്ട് അഖണ്ഡ ജപമാല, അഖണ്ഡ ബൈബിൾ പാരായണം നടത്തിയാൽ മാത്രം പോരാ, നമ്മൾ ഈ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്ന രീതിയിലേക്ക് വളരണം. ഈശോയ്ക്ക് ഇഷ്ടമുള്ളവരുടെ ഗണത്തിലേക്ക്, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ ജീവിക്കുന്ന ഒരു പ്രതീതി ഉണ്ടാകണം. അത് ആ പ്രതീതി ഉണ്ടാകുന്നിടത്തോളം കാലം നമ്മളിതൊക്കെ എന്തൊക്കെ ചെയ്താലും അതൊന്നും പൂർത്തിയാകപ്പെടില്ല എന്ന് കർത്താവ് പറയുകയാണ്. ഇന്നത്തെ ലേഖനത്തിൽ പൗലോസ്ലീഹ പറയുന്നുള്ള തിമോത്തിയെ ജയിലിൽ കിടന്നിരുന്ന പൗലോസ്ലീഹ തൻ്റെ ജയിൽവാസത്തിൻ്റെ ലക്ഷ്യം എന്താണ്, എന്തുകൊണ്ടാണ് താൻ ജയിലിൽ കിടക്കുന്നത്, അതിന് മുഴുവനായിട്ടും വിട്ടുകൊടുത്തത് എന്ന് തിമോത്തിയോട് പറയുന്ന രംഗമുണ്ട്. നമുക്കറിയാം 2 തിമോത്തി 1:12 നമ്മൾ വായിച്ചതാണ്. അവിടെ എന്താ പറയുന്നത്, ആരിലാണ് ഞാൻ വിശ്വാസം അർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞിട്ടാണ് പൗലോസ്ലീഹ തൻ്റെ ജയിൽവാസത്തെ ന്യായീകരിക്കുന്നത്. ആ പ്രിഫറൻഷ്യൽ ലവ് ഫോർ ജീസസ്, അപ്പോൾ മുൻഗണനാക്രമത്തിലുള്ള സ്നേഹം, ഈശോയോടുള്ള സ്നേഹം, അതാണ് തന്നെ ഇതിലേക്കൊക്കെ എത്തിച്ചത് എന്ന് കർത്താവ് പൗലോസ്ലീഹ തൻ്റെ അരുമ ശിഷ്യനെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്നതും ഈ പ്രിഫറൻഷ്യൽ ലവ് എന്ന് പറയുന്നതും ദൈവരാജ്യത്തിൽ ജീവിക്കുന്നവരാകണം നമ്മളെന്ന് പറയുന്നതിൻ്റെയൊക്കെ പൊരുൾ ഇത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ സുവിശേഷവും ലേഖനവും നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഈ ജീവൻ്റെ പുസ്തകത്തിൽ എഴുതപ്പെടുന്ന രീതിയിലുള്ള ഒരു ജീവിതത്തിന് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഈ ലോക ജീവിതം നമുക്ക് വലിയൊരു പരാജയമായിട്ട് തീരും. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ആരിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ജയിലിൽ കിടക്കുന്നത്, വചനം പ്രഘോഷിക്കുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. ടു ഹും ഈസ് മൈ പ്രിഫറൻഷ്യൽ ലവ്. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മയുടെയും വിശുദ്ധ യോസഫ് പിതാവിൻ്റെ മറ്റ് വിശുദ്ധാത്മാക്കളുടെയൊക്കെ മധ്യസ്ഥതയിൽ ഈ കൃപയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധ ബലി തുടർന്നും അർപ്പിക്കാം.